ഹലോ ഫ്രണ്ട്സ് ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അതായത് സപ്ലൈകോയിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത് നല്ല ശമ്പളത്തിൽ കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് വാക്കൻസികൾ കുറവാണ് എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കരുത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുക അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി ക്വാളിഫിക്കേഷൻ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ അപ്പോൾ ഒരു കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ സപ്ലൈകോയിലേക്ക് വിളിച്ചിരിക്കുന്ന പുതിയ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി സപ്ലൈ കോയിൽ കേരള പി എസ് സി ആണ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതിന്റെ വാക്കൻസി ഡീറ്റെയിൽസും നോക്കാം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജൂനിയർ മാനേജർ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഈ പോസ്റ്റിലേക്കുള്ള എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് വരുന്നത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഈ പോസ്റ്റിലേക്ക് വരുന്ന സ്കേൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് വരുന്നത് ഒരു വാക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാക്കൻസി കുറവാണ് എന്ന് കരുതി അപേക്ഷിക്കാതിരിക്കരുത് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലേക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് കേരള പി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തിനുമിടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും കൂടാതെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തിൻ്റെയും എസ് സി എസ് സി വിഭാഗത്തിന് അഞ്ചു വർഷത്തിൻ്റെയും നിയമാനുസൃതമായ വയസ്സിലവുകൾ ലഭിക്കുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം കൂടാതെ എം ബി എ ഇതിലേക്ക് വരുന്ന യോഗ്യതകൾ അപ്പോൾ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും എം ബി എ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കുന്ന ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്